കറുത്ത ചാർട്ടും പിന്നെ സിഡി പഴയ സിഡിയാണ് പിന്നെ ഇതേപോലെ ഫെവിക്കോളിന്റെ പശ പിന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ ഒരു ചാർട്ട് അപ്പൊ വീടിലേക്ക് കിടക്കാം സൈസായി വരയ്ക്കുക എന്നിട്ട് അതിനേക്കാളും ഒരു സെന്റിമീറ്റർ കുറച്ചിട്ട് മുറിക്കുക അത് നമ്മളൊരു സ്കെയിലിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ മുറിക്കുക ഏകദേശം 2-3 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ വലിപ്പം അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ ഫോട്ടോ വയ്ക്കുന്നത് അപ്പൊ നമ്മുടെ ഫോട്ടോയ്ക്ക് കട്ടിയില്ലെങ്കിൽ നമ്മളതൊരു കാർഡ്ബോർഡിൽ വയ്ക്കുക എന്നിട്ട് ആ ഫോട്ടോയുടെ സൈസ് അനുസരിച്ച് ആ കാർഡ്ബോർഡ് മുറിക്കുക അപ്പൊ ഞാനിവിടെ ഞാൻ വരച്ചൊരു പടമാണ് ഫ്രെയിം ചെയ്യുന്നത് പടം ഞാൻ എന്തായാലും പേപ്പറിലാണല്ലോ വരച്ചിരിക്കുന്നത് പേപ്പറിന് എന്തായാലും വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾ വല്ല ഫോട്ടോയാണ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരി കട്ടി ഉണ്ടെങ്കിൽ നന്നായിട്ടിരുന്നോളൂ നമ്മുടെ ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ആദ്യം വെട്ടി വെച്ച ഫ്രെയിമിലൂടെ വേറൊരു വെട്ടി വയ്ക്കുന്നത് ഇത് നമ്മൾ ഇതേപോലെ 3 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലോണം ഫോട്ടോ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ ഒട്ടിക്കാനുള്ള കറുത്ത ചാർട്ടാണ് കീറുന്നത് കീറുന്നതിന് മുമ്പ് നമ്മളെ സ്കെയിലിൻ്റെ അളവിൽ ഒന്ന് മുറിക്കുക അതിനുശേഷം ഫ്രെയിമിൽ പശ തേച്ച് ഇതുപോലെ ഒട്ടിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൊത്തമായിട്ട് കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒട്ടിക്കുക നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പശ തേക്കുന്നത് പിന്നിൽ വയ്ക്കാനുള്ള പെട്ടിയിലാണ് ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ കറുത്ത ചാർട്ട് ഒട്ടിക്കണം ഇനി നമ്മളൊരു സീഡ്സ് കത്തിരിക ഉപയോഗിച്ച് ഇതുപോലെ വെട്ടിയെടുക്കുക എന്നിട്ട് ചെറിയ ട്രയാങ്കിളുകൾ പോലെ ആക്കി മുറിക്കുക ട്രയാങ്കിൾ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഒക്കെ ഉള്ളതാണ് ട്രയാങ്കിൾ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത 2 സൈഡിലും ചാർട്ട് ഒട്ടിച്ച പെട്ടിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിം ഒട്ടിക്കുക ഇനി നമ്മൾ മുറിച്ചു വെച്ച സീഡികൾ ഓരോന്നോരോന്നായി ഇതുപോലെ ഫ്രെയിമിൽ ഒട്ടിക്കുക ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ